ഏഴാം സങ്കീർത്തനം. എൻ്റെ ദൈവമായ യഹോവേ, ഇന്ന് ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. അവൻ സിംഹം എന്ന പോലെ എന്നെ കീറിക്കളയരുതേ. വിടുവിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ ചീന്തിക്കളയരുതേ. എൻ്റെ ദൈവമായ യഹോവേ, ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ പക്കൽ നീതികേടുണ്ടെങ്കിൽ, എനിക്ക് ബന്ധുവായിരുന്നവരോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹേതുകൂടാതെ എനിക്ക് വൈരിയായിരുന്നവനെ ഞാൻ വിടുവിച്ചു വരുന്നു. ശത്രു എൻ്റെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ, അവൻ എൻ്റെ ജീവനെ നിരത്തിട്ട് ചവിട്ടട്ടെ, എൻ്റെ മാനത്തെ പുഴിയിൽ തള്ളിയിടട്ടെ. യഹോവേ, കോപത്തോടെ എഴുന്നേൽക്കണമേ, എൻ്റെ വൈരികളുടെ ക്രോധത്തോടെ എതിർത്തു നിൽക്കണമേ, എനിക്ക് വേണ്ടി ഉണരണമേ. നീ ന്യായവിധി കൽപ്പിച്ചുവല്ലോ, ജാതികളുടെ സംഘം നിന്നെ ചുറ്റി നിൽക്കട്ടെ, നീ അവർക്ക് മീതെ കൂടി ഉയരത്തിലേക്ക് മടങ്ങണമേ. യഹോവ ജാതികളെ ന്യായം വിധിക്കുന്നു. യഹോവേ, എന്റെ നീതിക്കും പരമാർത്ഥതയ്ക്കും തക്കവണ്ണം എന്നെ വിധിക്കണമേ. ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ, നീതിമാനെ നീ ഉറപ്പിക്കണമേ. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കലുണ്ട്, അവൻ ഹൃദയപരമാർത്ഥികളെ രക്ഷിക്കുന്നു. ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു, ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തൻ്റെ വാളിനെ മൂർച്ചു കൂട്ടും. അവൻ തൻ്റെ വില്ലുകുലച്ച് ഒരുക്കിയിരിക്കുന്നു. അവൻ മരണാസ്ത്രങ്ങളെ അവൻ്റെ നേരെ തൊടുത്തു, തൻ്റെ ശരങ്ങളെ തീയമ്പുകളാക്കി തീർത്തിരിക്കുന്നു. ഇതാ, അവൻ നീതികേടിനെ നോക്കുന്നു. അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു. അവനൊരു കുഴി കുഴിച്ചുണ്ടാക്കി, കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. അവൻ്റെ വേണ്ടാതനും അവൻ്റെ തലയിലേക്ക് തിരിയും, അവൻ്റെ ബലാൽക്കാരം അവൻ്റെ നിറകയിൽ തന്നെ വീഴും. ഞാൻ യഹോവയെ അവൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും. അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. അഞ്ചാം സങ്കീർത്തനം. യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ദുഷ്ടൻ നിന്നോടുകൂടെ പാർക്കയില്ല. അഹങ്കാരികൾ നിന്റെ സന്നദ്ധിയിൽ നിൽക്കയില്ല. നീതികേട് പ്രവർത്തിക്കുന്നവരെയൊക്കെ നീ പകയ്ക്കുന്നു. ഭോഷ്ക് പറയുന്നവരെ നീ നശിപ്പിക്കും. രക്തപാതകവും ചതിവുമുള്ളവൻ യഹോവയ്ക്ക് അർപ്പാകുന്നു. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിൻ്റെ നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. യഹോവേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ. എൻ്റെ മുൻപിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. അവരുടെ വായിൽ ഒട്ടും നേരില്ല, അവരുടെ അന്തരംഗം നാശകോപം തന്നെ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാകുന്നു. നാവുകൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു. ദൈവമേ, അവരെ കുറ്റം വിധിക്കണമേ. തങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ. അവരുടെ അതിക്രമങ്ങളുടെ ബഹുത്വം നിമിത്തം അവരെ തള്ളിക്കളയണമേ. നിന്നോടല്ലോ അവർ മത്സരിച്ചിരിക്കുന്നത്, എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും. നീ അവരെ പാലിക്കുന്നതുകൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. യഹോവേ, നീ നീതിമാനെ അനുഗ്രഹിക്കും. പരിചകൊണ്ടെന്ന പോലെ നീ ദയകൊണ്ട് അവനെ മറയ്ക്കും.